என் அம்மா நினைச்சிட்டாங்க நான் இனிமே அந்த வீட்டுக்கு போக மாட்டேன். என்ன இப்பவே கல்யாணம் பண்ணிக்கோ. அம்மா அடிச்சதுக்கெல்லாம் கல்யாணம் பண்ணா நாளா டெய்லி கல்யாணம் பண்ணும். கையில வச்சு அளந்து குறைச்ச மாதிரி ஜீவிக்கான் எனக்கு வைய. மறைச்சு வைக்கிற போலே அதே மெஷர்மெண்ட் தന്നെ கெட்டிடம் கட்டணும்னு ஜோலிக்காரோட പറയാം. പക്ഷെ லைஃப் அங்கே வேணும்னு ஷாட்டி பிடிக்கிறது. പിന്നെ லைஃப் എങ്ങനെ வேணும்னு நீ പറയുന്നു? அத அந்த வழிக்கு அங்க போட்டேன்னு વિચારிக்கணும். போனது பெரியவளிலேக்கാണെങ്കിലോ? அதான விதியன்னு கருதணும். மனுஷന്‍റെ തെറ്റുകളും കഴിവില്ലായ്മകളും விதியோட പുറത്തെ കെട്ടി വെച്ച് പിൻമാറാൻ എന്നെ കിട്ടില്ല. എന്റെ ജീവിതം ഞാൻ વિચારിക്കുന്ന പോലെ തന്നെ ആകണം. ആകും. എന്നാലും എനിക്കൊന്ന് കാണണമല്ലോ. കാണാം. നിങ്ങൾ നിങ്ങളെ പറ്റി മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. ഞാൻ ആരാണ്? എന്റെ വ്യക്തിത്വം എന്താണ്? ഇതൊക്കെ ഒരിക്കലെങ്കിലും നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? എന്തിനൊരു കുറ്റപ്പെടുത്തൽ? കേട്ട് കേട്ട് എനിക്ക് മടുത്തു. ഓ, ഒരു വീടായി കഴിഞ്ഞാൽ ഭാര്യയ്ക്ക് ചില കടമകളൊക്കെ ഉണ്ട്. അത് നീ മറക്കുന്നു. ഭാര്യയുടെ ഏത് കടമയാണ് ഞാൻ ചെയ്യാത്തത്? ഫർണിച്ചർ സ്ഥാനം തെറ്റാതെ സൂക്ഷിക്കുന്നതാണോ ഭാര്യയുടെ കടമ? അതോ അന്നത്തെ പത്രം എടുത്ത് മാറ്റുന്നതോ? അതോ ടിവിയിലെ പൊടി തുടയ്ക്കുന്നതോ? അതോ ഒരു ഭാര്യയുടെ കടമയെപ്പെടും. സ്വന്തം വീടിനെയും ഭർത്താവിനെയും ഒരുപോലെ വൃത്തിയായി സൂക്ഷിക്കുന്നവളാണ് ഭാര്യ. എന്നാലേ അങ്ങനെ ഒരു എവിടെങ്കിലും കൊണ്ടുപോവാ. എനിക്ക് വീട്ടു ജോലിക്ക് നിന്ന് ശീലമില്ല. പിന്നെ നീ എന്തോന്നിനാ ആടി ഇങ്ങോട്ട് എഴുന്നള്ളി ഇത് ഈ സപ്രപഞ്ചത്തിൽ കയറി കിടക്കാനോ? ആര് പറഞ്ഞു ഇവിടെ കിടക്കണമെന്ന്? എനിക്ക് താഴെ കിടന്നാലും ഉറക്കം വരും. നിങ്ങൾ യോഗ ചെയ്യുക യോഗ ചെയ്യുക എന്ന് പറഞ്ഞിട്ട് എന്ന് ഈ ടെറസിന്റെ മണ്ട കയറിയെന്ന് അപ്പുറത്തെ വീട്ടിലെ ബിന്ദുനെ നോക്കുന്നത് എന്തിനാ? അത് യോഗാചാര്യം പറഞ്ഞു. നമ്മൾ യോഗ ചെയ്യുമ്പോ ഏതെങ്കിലും ഒരു ബിന്ദുവിൽ വേണം നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ. ഞാൻ അതുകൊണ്ട് ഇങ്ങനെ യോഗ ചെയ്തപ്പോ ബിന്ദുവിനെ നോക്കി, അല്ലാണ്ട് ഞാൻ ദുരിതാശം വെച്ച് നോക്കിയത്. അമ്മച്ചി ഇന്ന് വലിയ പഠിക്കാൻ തീരുമാനിച്ചിട്ട്. അതേതായാലും നന്നായി നന്നായി. അമ്മച്ചിക്കേ എനിക്ക് ഇനി വലിയൊരു ഗ്ലാസ് പാലൊപ്പിക്കാൻ പറ്റൂ? പിന്നെ വേറെ വല്ലതും വേണോ? അല്ലെങ്കിൽ പാല് വേണ്ട. രാവിലെ നെല്ലോ അഞ്ചു മണിക്ക് വിളിക്കാൻ പറ്റുമോ? എന്റെ ജെയ്സ് എനിക്ക് ദേഷ്യം വേണ്ടിട്ടാ. അപ്പുറത്തേക്ക് പോയേ. കത്തിയാണ് എന്റെ കയ്യിലിങ്ങനെ വരയും ഞാൻ. ഇന്നും കണ്ണഞ്ചാളയാണല്ലേ. കത്തായാലും തരത്തില്ല. പിന്നെ ബിസ്ക്കറ്റ് ഒന്നും പങ്കുവെച്ചുള്ള സൗഹൃദം വേണ്ടല്ലോ. മുംബൈ നിന്ന് കൊച്ചിയിലേക്ക് ഒരു ലോങ് ട്രിപ്പ് ജീവിതത്തിൽ ആദ്യമായിട്ട്. സാറും മലയാളിയാണോ? അതെ താനോ. ഞാനും മലയാളിയാ. അപ്പൊ നമുക്ക് പരസ്പരം മിണ്ടി പറഞ്ഞൊക്കെ പോവാല്ലേ? എന്താ പേര്? പി ധർമ്മൻ. നല്ല പേര്. അവന് ഹഗ് ചെയ്താനല്ലേ ഈ കുശുമ്പ്. നീ ആരും വേണേലും കിട്ടിപ്പിടിച്ചോടി. എനിക്കെന്താ? അങ്ങനെ എല്ലാവരും കിട്ടിപ്പിടിക്കില്ല. അസൂയാർഹമായിട്ടുള്ള നേട്ടങ്ങൾ കൈവരിക്കുന്ന ഒരു ഫ്രണ്ടിനെ കെട്ടിപ്പിടിച്ചോന്നിരിക്കും. ചിലപ്പോ ഉമ്മ വെച്ചോന്നും ഇരിക്കും. ഓ അങ്ങനെ. അവസാനം മസ്രളീന്റെ കയ്യിൽ നിന്ന് പണിയും കിട്ടിട്ട് രക്ഷിക്കണേ ചേട്ടാ എന്ന് പറഞ്ഞു കരഞ്ഞേച്ച് എന്റെ അടുത്തോട്ട് വന്നേക്കരുത്. അവൻ നിന്ന പോലെ കള്ള റാസ്കലല്ല. He is a sweet gentleman. And my best friend. അപ്പൊ ഞാൻ നിന്റെ ആരടി? You are my worst friend. ഏതായാലും ഫ്രണ്ട് അല്ലേ? അപ്പൊ എന്നെയും കെട്ടിപ്പിടിക്ക. ഉപ്പ ഉമ്മ വീട്ടിലുള്ള ആർക്കും നിന്നെ ഇഷ്ടമല്ല. എല്ലാവരും ഞാൻ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. നിനക്ക് വേണ്ടി, നിനക്ക് വേണ്ടി മാത്രം. ബിക്കോസ് ഐ ലവ് യു മൈ മൊബൈൽ. എന്താണ് ഫോണില്? ഫേസ്ബുക്കിലാണാ? നീയും ഫുൾ ടൈം ഫേസ്ബുക്കിലാണല്ലോ. നീ ആ കനികാമേനോ സ്വർഗം കൊടുക്കണോണ്ടാ? ഏത് പ്ലസ് ടുന് പഠിക്കണ കനികാമേനോ? അറിയാന്ന. അതെടാ, അമ്മച്ചിക്ക് എങ്ങനെ? അതിന് നീ കനികാമേനോ നേരിട്ട് കണ്ടോ? ഇല്ല. അന്നായിപ്പ കണ്ടു. ഞാൻ തന്നെയാടാ. എപ്പോഴും ചോദിക്കും വിചാരിച്ചു ഞാൻ ഡ്രസ് ആയിട്ടേക്കണേന്ന്. ഞാൻ എപ്പോഴും ചട്ടയം കൊണ്ടുവരക്ക്. ഇനി മിയാലാ ചോദിക്കരുത് കേട്ടാ.